ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ ജോലി കിട്ടി പുറത്തോട്ട് പോവുക കാര്യത്തിൽ ഒരു ടെൻഷൻ അവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണൊന്നും അറിയില്ലല്ലോ ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത് സാറേ എവിടെ പോയാലും മുടി ഇതുപോലെ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം ഇത് അമൃത് വേണി ഹെയർ എലിക്സർ മോഡേൺ സയൻസ് സയൻസായ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത് സ്ത്രീകൾക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഇത് പത്ത് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത് അമൃത്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോ ലാബ്സ് ഉൽപ്പന്നം നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് പാകിസ്ഥാനിൽ നാടകീയ നീക്കങ്ങൾ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയല്ലാതായെന്ന് പാകിസ്ഥാൻ കാബിനറ്റ് സെക്രട്ടറി പാർലമെന്റ് പിരിച്ചുവിട്ട് പൊതുതെരഞ്ഞെടുപ്പിനെ ഇമ്രാൻഖാൻ ശുപാർശ ചെയ്തത് അംഗീകരിച്ചതോടെ അദ്ദേഹം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയല്ലാതായെന്നാണ് വിശദീകരണം ഇതേസമയം അവിശ്വാസ പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെതിരെ പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് പിരിഞ്ഞു പോകാതെ രാത്രിയിലും കുത്തിയിരുപ്പ് സമരം നടത്തി സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും പ്രതിപക്ഷം അറിയിച്ചു പ്രധാനമന്ത്രിയുടെ ശുപാർശ സ്വീകരിച്ച് ദേശീയ അസംബ്ലി പിരിച്ചുവിട്ടെന്ന് പാക് പ്രസിഡന്റ് ആരിഫ് അലവി അറിയിച്ചു സാമ്പത്തിക പ്രതിസന്ധിയും ജനരോഷവും ശക്തമായ ശ്രീലങ്കയിൽ എല്ലാ കാബിനറ്റ് മന്ത്രിമാരും രാജിവെച്ചു പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെയും രാജിവച്ചെന്നാണ് ആദ്യം അഭ്യൂഹം പരന്നതെങ്കിലും അദ്ദേഹം രാജിവെച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു പ്രധാനമന്ത്രിയുടെ മകരും സ്പോർട്സ് മന്ത്രിയുമായ നമൽ അടക്കം ഇരുപത്തിയാറ് മന്ത്രിമാരാണ് ഇന്നലെ രാത്രി വളരെ വൈകി രാജിവെച്ചത് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രി വികസനം നാടിന്റെ ആവശ്യമാണെന്നും സർക്കാരിന്റെ വാർഷികാഘോഷത്തിൽ സഹകരിക്കാത്ത ചിലരുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തെ അദ്ദേഹം വിമർശിച്ചു കേന്ദ്ര സർക്കാർ അർഹമായ വിഹിതം തരാത്തതിനാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായി അർഹമായത് തരണമെന്ന് പറയാൻ കേരളത്തിലെ എം പിമാർ തയ്യാറായില്ലെന്നും അദ്ദേഹം സർക്കാരിന്റെ വാർഷികാഘോഷം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പെട്രോളിനും പെട്രോളിനും ഡീസലിനും ഡീസലിനും ഇന്നും പൈസയാണ് വർദ്ധിപ്പിച്ചത് കേരള പദ്ധതിയിൽ ഭരണഘടനാ വിരുദ്ധമായി എന്തെങ്കിലും കണ്ടാൽ ഇടപെടുമെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഗവർണർ നിയമനം സംബന്ധിച്ച് സിപിഎംഎംപി സ്വകാര്യ ബിൽ അവതരിപ്പിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അഴിമതി നടത്തിയെന്നാരോപിച്ച് താമരശ്ശേരിയിലെ മൂന്ന് ഡെപ്യൂട്ടി തഹസിൽദാർമാര്ക്ക് സസ്പെൻഷൻ പി എന് പ്രവീൺകുമാര് കെ ലതീഷ് കുമാർ ശ്രീധരൻ വലക്കുളവൻ എന്നിവരെയാണ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ അനധികൃതമായി മണൽ കടത്തിയതിരെ കസ്റ്റഡിയിലെടുത്ത അറുപത്തിയൊന്ന് വാഹനങ്ങളിൽ നിന്നും നിയമാനുസരണം പിഴ ഈടാക്കാതെ വിട്ടുകൊടുത്തെന്ന പരാതിയെ തുടർന്നാണ് നടപടി എട്ട് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിലാണ് മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എഐസിസി അധ്യക്ഷ സോണിയാഗാന്ധിയുമായി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും സംസ്ഥാനത്തെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും തന്നെ ഒതുക്കാൻ ചില നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെന്ന് ചെന്നിത്തലയ്ക്ക് പരാതിയുണ്ട് ഐഎൻ ടിയുസിയുടെ പ്രതിഷേധമടക്കമുള്ള ചില നീക്കങ്ങൾക്ക് പിറകിൽ ചെന്നിത്തലയാണെന്ന സതീശൻ വിഭാഗത്തിന്റെ ആക്ഷേപവും എഐ സി സിയുടെ മുന്നിലുണ്ട് കുതിരാൻ തുരങ്കത്തിൽ വീണ്ടും ടിപ്പറിന്റെ ബക്കറ്റ് തട്ടി ലൈറ്റുകൾക്കും കേബിളുകൾക്കും മണ്ണുത്തി വടക്കാഞ്ചേരി ആറുവരി പാതയിൽ കുതിരാനിലെ രണ്ടാമത്തെ തുരങ്കത്തിലാണ് ഇത്തവണ സംഭവിച്ചത് നിർമ്മാണ കമ്പനിയുടെ ടിപ്പർ തന്നെയാണ് ഇത്തവണയും വില്ലൻ ബക്കറ്റ് താഴ്ത്താതെ പോയതാണ് കാരണം കുതിരാൻ തുരങ്കത്തിൽ ജനുവരിയിലും സമാനമായ അപകടം സംഭവിച്ചിരുന്നു മാതാപിതാക്കൾ ആശുപത്രിയിൽ കഴിയവേ മൂവാറ്റുപുഴയിൽ ബാങ്ക് ജപ്തി ചെയ്ത് കുട്ടികളെ പുറത്താക്കിയ ബാങ്കിന്റെ നടപടി നിയമവിരുദ്ധമാണെന്ന് മാത്യു കുഴൽനാടൻ കുടുംബത്തിന്റെ ബാധ്യത താൻ ഏറ്റെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ ജോലി അത് കഴിഞ്ഞിട്ട് കല്യാണം കല്യാണം പെണ്ണിന്റെ സിപിഎമ്മിന്റെ ചിന്തയിലും സി പി ഐയുടെ നവയുഗത്തിലുമായി ഇരുപാർട്ടികൾക്കുമെതിരെ നടത്തുന്ന ലേഖന യുദ്ധത്തിനെ വെടിനിർത്തൽ വിവാദം അവസാനിപ്പിക്കണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചിന്തയ്ക്ക് നിർദ്ദേശം നൽകി സിപിഐയുടെ ഭാഗത്തുനിന്ന് നവയുഗത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കോടിയേരി പറഞ്ഞു വിവാദങ്ങൾ അനവസരത്തിലാണ് ഇപ്പോൾ സിപിഎമ്മും സിപിഐയും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചു കേരളത്തിലെ എൽ ജെ ഡി ജനതാദൾ പാരമ്പര്യമുള്ള മൂന്ന് ദേശീയ പാർട്ടികളുമായി ലയന ചർച്ച തുടങ്ങി ബീഹാറിലെ ആർ ജെ ഡി കർണാടകയിലെ ജെഡിഎസ് യു പി യിലെ സമാജ്വാദി പാർട്ടി എന്നിവയുമായാണ് ചർച്ച തുടങ്ങിയത് ലയന ചർച്ചയ്ക്കായി എൽ ജെ ഡി ഏഴ് നേതാക്കളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എൽ ജെ ഡി ദേശീയ നേതൃത്വത്തിലെ ഒരു വിഭാഗം ആർ ജെ ഡിയുമായി ലയിച്ച സാഹചര്യത്തിലാണ് ഈ നീക്കം ഏതു പാർട്ടിയുമായി ലയിക്കണമെന്ന കാര്യത്തിൽ മെയ് ഇരുപത്തിയഞ്ചിനകം തീരുമാനമുണ്ടാകുമെന്ന് എൽ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തിരക്കഥാകൃത്ത് ജോൺ പോളിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ അനുവദിച്ചു പൊതുജനങ്ങളിൽ നിന്ന് രൂപ ചികിത്സാ സഹായം എത്തി ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു പ്രമുഖ നാടക ചലച്ചിത്ര നടൻ കൈനകരി തങ്കരാജ് അന്തരിച്ചു വയസ്സായിരുന്നു കൊല്ലം കേരളപുരം വേലംകോണത്ത് സ്വദേശിയാണ് പ്രമുഖ നാടക പ്രവർത്തകൻ കൃഷ്ണൻകുട്ടി ഭാഗവതരുടെ മകനാണ് പതിനായിരം വേദികളിൽ പ്രധാന വേഷങ്ങളിൽ തിളങ്ങിയ നടനാണ് കയർ കയർബോർഡിലെയും ജോലി ഉപേക്ഷിച്ചാണ് നടനായത് ഫെഡറൽ തത്വം പറഞ്ഞ് സിപിഎം വിരട്ടേണ്ടെന്നും നാട്ടിൽ ഭീതി പരത്തുന്നത് മഞ്ഞക്കല്ലുമായി നടക്കുന്നവരാണെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഭരണഘടനാ പദവിയായ ഗവർണർ സ്ഥാനത്തെ വെല്ലുവിളിക്കുന്നവരാണ് ആദ്യം ഫെഡറൽ തത്വം പഠിക്കേണ്ടത് കേരളയിൽ കിടപ്പാടം നഷ്ടപ്പെടുന്നവരെ ഇനിയും താൻ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു മറ്റുള്ളവരെ തടഞ്ഞുള്ള പണിമുടക്ക് ശരിയല്ലെന്ന് ശശിതരൂർ എം പി പണിമുടക്കാനുള്ള അവകാശമുണ്ടെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയുന്നത് അംഗീകരിക്കാനാകില്ല ഹർത്താൽ വിരുദ്ധ പ്രവർത്തനമാണെന്ന നിലപാടിൽ മാറ്റമില്ല ഐഎൻടിയുസിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അനാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ചടങ്ങിൽ കോൺഗ്രസിനെ വിമർശിച്ച് സാഹിത്യകാരനായ ഡോ ജോർജ് ഓണക്കൂർ കോൺഗ്രസിന്റെ കുഴി തോണ്ടുന്നത് കോൺഗ്രസുകാർ തന്നെയാണ് ഡൽഹിയിലെ തമ്പുരാക്കന്മാർ കണ്ണടച്ചിരിക്കുന്നതിനാൽ കാര്യങ്ങൾ നടക്കാതെ പോകുകയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ യഥാസമയം ചെയ്യണം പുതുതലമുറയുടെ വളർച്ച ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു കോട്ടയം എറണാകുളം ജില്ലകളിൽ കേരളയിൽ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുന്നതിന് നാൽപ്പത് കോടി രൂപയുടെ കരാർ നൽകിയെന്ന ആരോപണം നിഷേധിച്ച് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലക്ഷം രൂപയ്ക്കാണ് കരാർ ഇതിനെ ഓൺലൈൻ മാധ്യമം കോടിയെന്ന് തെറ്റായി പ്രചരിപ്പിച്ചിരിക്കുകയാണ് തിരുത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കെ റെയിൽ അധികൃതർ यादों का छोटा सा लम्हा मुझे याद यादों में हो है दुण है दुण है तुम तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं बोल सकी अब मिले हैं फिर से കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ സംഘടന പഞ്ചാബിൽ പള്ളി നിർമ്മിച്ചതിന്റെ റിപ്പോർട്ട് തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കോഴിക്കോട് ആസ്ഥാനമായുള്ള റിലീഫ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ പഞ്ചാബിൽ നടത്തിയ പള്ളി നിർമ്മാണമാണ് കേന്ദ്രം അന്വേഷിക്കുന്നത് പഞ്ചാബിലെ ഫരീദ് കോട്ടിൽ ആറ് വർഷം മുൻപ് മൂന്ന് പള്ളികൾ നിർമ്മിച്ചിരുന്നു രണ്ട് ജമ്മുകശ്മീർ സ്വദേശികളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം വകമാറ്റിയാണ് പള്ളി നിർമ്മിച്ചതെന്നാണ് ആരോപണം ഡൽഹിയിൽ മദ്യത്തിന് സ്വകാര്യ മദ്യവിൽപ്പനശാലകൾക്ക് ഡിസ്കൌണ്ട് നൽകാൻ എക്സൈസ് വകുപ്പ് അനുമതി നൽകി ഇതോടെ മദ്യത്തിന് ശതമാനം തമിഴ്നാട് ഭരിക്കുന്ന ഡൽഹിയിൽ പുതിയ ഓഫീസ് തുറന്നു എഐസിസി അധ്യക്ഷ സോണിയാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഡി എം കെ നേതാക്കൾ പങ്കെടുത്തു കശ്മീരി പണ്ഡിറ്റുകൾക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാമെന്ന് ആർ എസ് എസ് മേധാവി മോഹൻഭാഗവത് പലായനം ചെയ്യേണ്ടി വന്ന കശ്മീരി പണ്ഡിറ്റുകളെ ആരും തടയില്ല അതിനായുള്ള അന്തരീക്ഷം ഒരുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു വെർച്വലായി സംവദിക്കുകയായിരുന്നു മോഹൻ ഭാഗവത് ഹൈദരാബാദിലെ ബഞ്ചാര ഹിൽസിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ലഹരി വിരുന്നിനിടെ പോലീസ് റെയ്ഡ് തെലുങ്കു നടിയും വിഐപികളുടെ മക്കളുമടക്കം പേരെ പോലീസ് പിടികൂടി മയക്കുമരുന്നായ കൊക്കൈൻ ഉപയോഗിച്ചതായി കണ്ടെത്തി നടൻ നാഗബാബുവിന്റെ മകൻ ഉന്നത പോലീസ് ഓഫീസറുടെ മകൾ എംപിയുടെ മകൻ തുടങ്ങിയവരാണ് പിടിയിലായത് തുറമുഖവും കെട്ടിടങ്ങളുമൊക്കെ നിർമ്മിച്ചു നൽകി ശ്രീലങ്കയെ ചൈന അവരുടെ കോളനിയാക്കി മാറ്റിയെന്ന് ശ്രീലങ്കൻ ഗാന്ധി എ ടി ആര്യരഗ്നെ അടിസ്ഥാന ആവശ്യങ്ങൾ മറന്ന് കൂറ്റൻ വികസന പദ്ധതികൾക്ക് പിറകെ പോയി തകർന്ന ശ്രീലങ്ക കേരളത്തിന് പാഠമാണെന്നും അദ്ദേഹം പറഞ്ഞു ജോർദാൻ രാജാവിന്റെ അർദ്ധസഹോദരൻ പ്രിൻസ് ഹംസ ബിൻ അൽ ഹുസൈൻ തന്റെ രാജകീയ പദവി ഉപേക്ഷിച്ചു രാജകുടുംബത്തിലുണ്ടായ വഴക്കിനെ തുടർന്ന് ഒരു വർഷത്തോളം അദ്ദേഹം വീട്ടുതടങ്കലിലായിരുന്നു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വിദേശകക്ഷികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു ആരോപണം എന്നാൽ അഴിമതി ചൂണ്ടിക്കാട്ടിയതിനാണ് വീട്ടുതടങ്കലിലാക്കിയതെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു സൗദി അറേബ്യയിൽ ഒരാഴ്ചക്കിടെ മൂവായിരത്തി എഴുന്നൂറ്റി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് പിടിയിലായത് യാചകരിൽ നിന്ന് പിടികൂടിയ പണം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തുടർച്ചയായ മൂന്നാം മത്സരത്തിലും തോൽവി ഇത്തവണ പഞ്ചാബ് കിങ്സാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ അമ്പത്തിനാല് റൺസിനെ പരാജയപ്പെടുത്തിയത് പഞ്ചാബ് ഉയർത്തിയ ഉയർത്തിയൊന്ന് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് എന്തിയ ചെന്നൈ പതിനെട്ട് ഓവറിൽ റൺസിനെ ഓൾഔട്ടായി കേരളത്തിൽ ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ രണ്ടായിരത്തി അറുനൂറ്റി എൺപത് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് രാജ്യത്ത് ഇന്നലെ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോവിഡ് രോഗികൾ നിലവിൽ ഇരുപത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി എൺപത് കോവിഡ് രോഗികളാണുള്ളത് ആഗോളതലത്തിൽ ഇന്നലെ എട്ട് ലക്ഷത്തിനടുത്ത് കോവിഡ് രോഗികൾ നിലവിൽ കോടി കോവിഡ് രോഗികൾ ഇന്നത്തെ ഡെയിലി 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 ന്യൂസ് പ്രഭാത വാർത്തകൾ 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 സമാപിക്കുന്നു വേണ്ടി വായിച്ചത് പ്രവീജ വിനീത് ഇരൽ